ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചിൽഡ്രൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് വെക്കുന്ന തൊപ്പി, നെഹ്റുവിൻ്റെ ക്യാപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. അതിനായിട്ട് ഞാൻ ബുക്കിൻ്റെ പേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പറൊക്കെ എടുക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ബുക്കിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ബുക്കിൻ്റെ രണ്ട് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നീളം വീതിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേജ് എടുക്കുന്നത്. ഇപ്പോൾ ചാർട്ട് പേപ്പർ ആകുമ്പോൾ ഭയങ്കര കനാവുമ്പോൾ നമുക്ക് തിരിച്ച് മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നൈസായിട്ടുള്ള പേപ്പർ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് പേപ്പറും നമ്മൾക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം, ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നീളത്തിലുള്ള പേപ്പർ കിട്ടും. അപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഫാൻസി ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. തൊപ്പിയൊന്നും ചിലപ്പോൾ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്ത് നോക്കാം. അതേ നേരം 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക വേണ്ടു. നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്കതിനെ നടുവായിട്ട് മടക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചതിൻ്റെ അവിടെ നടു മടക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടു മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വലുപ്പത്തിൽ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ കണ്ടില്ലേ, ഇങ്ങനൊന്ന് ഒരു മടക്ക് കൊടുക്കുക. നമ്മൾ നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് അടിയിലൊന്ന് നങ്ങ് വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക, പ്രസ്സായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും വെച്ചും ഒന്ന് മടക്കി ആ ഒരു പോയിന്റ് കറക്റ്റാക്കി എടുക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമേ മടക്കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന പേപ്പർ ഇങ്ങനെ, അപ്പോൾ നമ്മൾ മടക്കിയത് അടിയിലുണ്ട്, അതിൻ്റെ മുകളിൽ വരുന്ന പേപ്പർ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ അടിയിൽ മടക്കിയത് ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ മറ്റേ സൈഡിലുള്ള പേപ്പറും ഇതുപോലെ മടക്കി കറക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ രണ്ട് മടക്ക് കാണാം. അല്ലേ, ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്, അതിന് മുകളിൽ ഇത് വെച്ചു. അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള പേപ്പർ നമ്മൾ അപ്പുറത്തേക്കും മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇത് ഇങ്ങനെ മടക്കി, നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പർ വെച്ചു. അതിനുശേഷം അടിയിലത്തെ പേപ്പറും അതിന് പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറയണെങ്കാട്ടും നിങ്ങൾക്ക് കണ്ടാലായിരിക്കും മനസ്സിലാവുക കൂടുതലും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസായിട്ട് നമ്മൾ മടക്കിയെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ നമുക്ക് സെൻറ്റർ മടക്കി വെക്കാൻ ആവശ്യത്തിന് നമുക്ക് ആ സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ഇതൊന്ന് മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് ഇതുപോലെ നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പാട് വരില്ലേ സെൻറ്റർ, അങ്ങനെ ആക്കിയെടുക്കുക. സെൻറ്റർ മടക്കണ്ട, നമുക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ മടക്കിയിരിക്കുന്നത്. മടക്കിയെടുത്തിട്ട് അത് നിവർത്തി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗിൽ, മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള സൈഡായിരിക്കും, ഫോൾഡ് ചെയ്ത സൈഡിൽ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ കോണായിട്ട് ആ മുക്കുന്ന കോണായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, കോണാക്കിയിട്ട് ഈ സൈഡിലേക്ക് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത കാരണം നമുക്കിങ്ങനെ ഓരോ ഇതായിട്ട് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് രണ്ട് സൈഡിലും ചെയ്യണം, ഇപ്പുറത്തും ചെയ്യണം, പിൻ സൈഡിലും ബാക്കിലും ചെയ്യണം. രണ്ട് സൈഡിലും ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് ഒരേ ലെവലിൽ മടക്കി വെച്ചാൽ മുകളിൽ ഒരേ ലെവലിൽ നമുക്ക് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് മേൽക്കൂര ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ഏത് സൈഡിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനൊരു മടക്കി വീണ്ടും അതിനൊരു മടക്ക്, രണ്ട് മടക്കിനുള്ളിൽ നമുക്കത് അതിമ മുകളിൽ ഇങ്ങനെ ടച്ചായി നിൽക്കണം, മുകളിൽ കറക്റ്റ് ലെവലായിട്ട് നിൽക്കണം. അത് തന്നെ രണ്ട് മടക്കേ വേണ്ടു. അത് നിങ്ങളുടെ പേപ്പറിൻ്റെ വലിപ്പം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് മടക്ക് മടക്കുക, ആദ്യം ഒരു മടക്ക് മടക്കി അതിനുശേഷം ഒന്നും കൂടി മടക്കി കറക്റ്റായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. അതിനുശേഷം മറ്റേ സൈഡ്, ഏത് സൈഡിലാണ് നമ്മൾ മടക്കുക വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഓരോ മടക്ക്, ഈ പുറത്തേക്ക് കിടക്കുന്ന സൈഡിൽ അടിയിലല്ല, രണ്ട് വശങ്ങളിലും നമ്മളിങ്ങനെ ഓരോ മടക്ക് വെച്ച് കൊടുക്കുക. കാരണം വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ മടക്ക് മടക്കിയെടുക്കുക. ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും നന്നായി മടക്കി വെച്ചു. ഇനി നമ്മൾ കഴിഞ്ഞ് അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ രണ്ട് പീസാക്കിയിട്ട് ഇതിനെ മടക്കിയെടുക്കണം. ആദ്യത്തെ ഒരു പീസ് നമ്മൾ നോക്കുക എത്രത്തോളം വേണം എന്നുള്ളത് നോക്കുക. അതിനുശേഷം രണ്ടാമത്തെ പീസ് ഒന്ന് മടക്കി കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി.
ഫുള്ളായിട്ട് മടക്കി കൊടുക്കണമെന്നില്ല, ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഇതാക്കി കൊടുക്കുക. കണ്ടില്ലേ, അങ്ങനെ നമുക്ക് ആദ്യത്തെ മടക്ക എത്രത്തോളം വേണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുക. അവസാനം അടിയിലുള്ളത് കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം, ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്, അത് രണ്ട് മടക്കാണ് മടക്കേണ്ടത്, അതിൽ ആദ്യത്തെ മടക്ക് മടക്കിയതിന് ശേഷം അത് വിട്ടുകളെ, എന്നിട്ട് അവസാനത്തെ മടക്ക് കറക്റ്റായിട്ട് അതിലേക്ക് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ രണ്ട് സൈഡിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം മടക്കിയ ആ ഒരു പോർഷൻ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കിയതിന് ശേഷം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റേപ്ലർ പിൻ വെച്ചിട്ട് അതിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇതാക്കി കൊടുക്കുക, സ്റ്റാപ്ലർ പിൻ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ രണ്ട് സൈഡിൽ മടക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിൻ്റെ ആ ഫോൾഡ് അതിൻ്റെ ഉള്ളിലേക്കാക്കിയ ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാൻ പറയണേക്കാട്ടും നല്ലത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ റെഡിയായി, 5 മിനിറ്റ് നമ്മുടെ നെഹ്റുവിൻ്റെ ക്യാപ്പ് റെഡിയായി. നമുക്കതൊന്ന് ഉള്ളിൽ ഉൾഭാഗം ഒന്ന് തുറന്നു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനൊരു ഫോൺ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ ചിൽഡ്രൻസ് ഡേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.